Psalms chapter 66, verse 10 onwards. ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളുടെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുഖത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങൾ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അമ്മേ തലമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ അമ്മേ ഒത്തിരി വിഷയങ്ങൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു എന്നിട്ട് ഒരു കുറ്റിയും കൊളുത്തുമൊക്കെ വെച്ചൊരു ഓടാമ്പലൊക്കെ ഇട്ട് ഒരു ഗേറ്റ് നിർത്തുന്നത് പോലെ എങ്കിലും എന്നൊരു ഒരു ഗേറ്റ് ഉണ്ടാക്കി അപ്പുറത്ത് ഈ കഷ്ടതകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സങ്കീർത്തനക്കാരൻ പറയാ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു ദൈവമക്കളുടെ ജീവിതത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ അതിന്റെ അപ്പുറത്ത് ഒരു സമൃദ്ധി സ്വർഗം തള്ളുന്നു സ്തോത്രം ആമേൻ പ്രശ്നങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല കഷ്ടതയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ നമ്മെ തള്ളിക്കളഞ്ഞ് നമ്മെ ഇല്ലാതാക്കുവാനല്ല തിന്മയ്ക്കല്ല അതിന്റെ അപ്പുറത്ത് ഒരു വലിയ സമൃദ്ധിയുടെ തലം പരിശുദ്ധൻ വെളിപ്പെടുത്തുമെന്നാണ് ഇന്ന് രാത്രിയിലെ തോന്നുന്നത് ഒരു സമൃദ്ധിയുടെ തലം വെളിപ്പെടുത്തും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 33-ാം അധ്യായം നമുക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനകത്ത് വായിച്ച് ഇതിനോട് ചേർന്ന് ചില ചിന്തകളെ തരുവാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു 33-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചിട്ട് അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു 32-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചിരുന്നു യിരെമ്യ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപ്പുരമുറ്റത്ത് അടക്കപ്പെട്ടിരുന്നു യിരെമ്യ പ്രവാചകനെ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടവനായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് 33-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും ആ പദം തന്നെ എഴുതിയിട്ടുണ്ട് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട യിരെമ്യ പ്രവാചകൻ നമുക്കൊരു ചോദ്യം ചോദിക്കാം ഈ പ്രവാചകൻ അടയ്ക്കപ്പെടുമോ അതും യിരെമ്യാവ് യെശയ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് നമ്മളെ തിയോളജി പഠിപ്പിക്കുന്നത് ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്ന് ഗണം തിരിച്ച് അതിലെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉള്ള ഒരു വലിയ പ്രവാചകനാണ് യിരെമ്യ പ്രവാചകൻ പക്ഷേ ഇപ്പോൾ ഇവിടെ ആമേൻ പ്രവാസത്തിൽ ശ്രദ്ധിക്കണമേ മറ്റൊരു രാജാവിന്റെ അരമനയുടെ അടുക്കലുള്ള പ്രിസൺ കാവൽപ്പുരമുറ്റത്ത് അവനെ ബന്ധിച്ചിരിക്കുകയാണ് ചോദ്യം ഈ വലിയ പ്രവാചകന്മാരെ ബന്ധിക്കുമോ ആമേൻ അവരടയ്ക്കപ്പെടുമോ ആമേൻ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധൻ അനുവദിച്ചുകൊണ്ടുള്ള ചില തടവറകൾ പരിശുദ്ധൻ അനുവദിച്ചുകൊണ്ടുള്ള ചില പദ്ധതികൾ ദൈവമക്കളുടെ ജീവിതത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിന്റെ അപ്പുറത്തൊരു പ്രവൃത്തി കണ്ടിട്ടാണ് അടയ്ക്കപ്പെടുവാൻ അനുവദിക്കുന്നത് ഇവിടെ പറയുന്നു കാവൽപുരമറ്റത്ത് പ്രിസണില് അവനെ കൈകെട്ടി കാലുകെട്ടി ആപത്തിലും വിലങ്ങിലും ബന്ധിക്കപ്പെടുവാൻ ഈ പ്രവാചകന്റെ ശരീരമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ സ്വർഗത്തിന് മനസ്സു തോന്നിയത് അതിന്റെ അപ്പുറത്തു വലിയൊരു സമൃദ്ധി സ്വർഗം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണെന്ന് അറിയാതിരിക്കരുത് യേശുവിന്റെ നാമത്തിൽ അതിന്റെ അപ്പുറത്ത് മറ്റൊരു സമൃദ്ധി വലിയൊരു സമൃദ്ധി സ്വർഗം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക നമുക്ക് പൗലോസിനോട് ഇരിക്കുക പൗലോസ് ആമേ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തേജസ് തനിക്ക് തന്റെ മേൽ വീണിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ നമുക്ക് പിൻപറ്റുവാൻ പറ്റിയ നല്ലൊരു അപ്പോസ്തലനാണ് പൗലോസ് ആ പൗലോസും ശീലാസും കിടക്കുന്ന തടവറ നമുക്ക് ചോദ്യം ചോദിക്കാം കർത്താവേ ആമേ നീ തിരഞ്ഞെടുത്ത ഈ ദാസന്മാരെ നിന്റെ വേല ചെയ്യുന്ന ഈ ദാസന്മാരെ
എന്തിനീ തടവറയ്ക്കകത്ത് ബന്ധിക്കുവാൻ നീ അനുവദിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ പരിശുദ്ധൻ വളരെ വ്യക്തമായ ഒരു ദൂത് പറയും, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ രക്ഷ ഞാൻ കണ്ടുകൊണ്ടാണ് ഇവരെ ഞാൻ അകത്തളങ്ങളിൽ പ്രാപിച്ച് പാർപ്പിച്ചിരിക്കുന്നത്, അടികൊള്ളുവാൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തത്. എന്തിനാണെന്നറിയാമോ? അടുത്ത ദിവസം ഒരു രാത്രി കഴിഞ്ഞ് ഒരു പുലർവേള പൊട്ടി വിടരുമ്പോൾ ആമേൽ ഒരു വലിയ കുടുംബത്തിന്റെ രക്ഷ സ്വർഗം കണ്ടിട്ടാണ് നോർക്കണം എന്ന് രാത്രി പരിശുദ്ധാത്മാവിപ്രകാരം ദൂത് വിളിച്ചു പറയുന്നു. ഏതെങ്കിലും കാരണവശാൽ ജീവിതത്തിനകത്ത് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, നമ്മൾ അറിയാത്ത സമയത്ത് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ തലയിൽ കയറി ഓടുവാനും ബന്ധിക്കപ്പെടുവാനും ഒക്കെയുള്ള അവസരങ്ങൾ സ്വർഗം അനുവദിച്ചു കൊണ്ട്, മറന്നുപോകരുത്, പദം മറന്നുപോകരുത്, സ്വർഗം അനുവദിച്ചുകൊണ്ട് ഒരു ദൈവ പൈതലിന്റെ നേരെ കടന്നു വരുന്നെങ്കിൽ അതിന്റെ അപ്പുറത്തൊരു പ്രഭാതം പൊട്ടിവിടരും. അതിന്റെ അപ്പുറത്ത് പൊട്ടിവിടരുന്ന പ്രഭാതത്തിങ്കൽ ദൈവത്തിന്റെ പദ്ധതി, സന്തോഷകരമായ പദ്ധതി, ഞാനും എന്റെ കുടുംബവും രക്ഷപ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് വാതിക്കൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ സ്വർഗം ഇന്ന് രാത്രി ഓർമ്മിപ്പിച്ചുണർത്തുമ്പോൾ രാത്രിയിൽ ആരാധിക്കുവാൻ പൗലോസിന് കാരണമുണ്ട്. ആമേൻ. രാത്രിയുടെ യാമങ്ങളിൽ ശരീരത്തിൽ വേദനയുണ്ട്, കയ്യിൽ വെലം കൊണ്ട്, കാലിൽ ആമമുണ്ട്, പക്ഷേ ഉള്ള അവസരത്തിനകത്തളങ്ങളിൽ ആരാധിക്കാൻ പൗലോസിന് ഓ കാരണമുണ്ട്. എന്താ കാരണം അറിയാമോ? പൗലോസിന് അറിയാം, വെറുതെ എന്നെ പിടിച്ചിവിടെ ഇടത്തില്ല, വെറുതെ എന്നെ ബന്ധിക്കപ്പെടത്തില്ല, ഇതിന്റെ പിന്നിൽ സ്വർഗത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്, ഇതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് രാത്രിയുടെ യാമത്തിൽ പൗലോസും ശീലാസും പാട്ടുപാടിക്കൊണ്ടിരുന്നു, ആരാധിച്ചു കൊണ്ടിരുന്നു. ആമേൻ. നമ്മൾ പാട്ടുപാടത്തിലെ ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ നമുക്ക് കാരണമുണ്ട്. നോക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒക്കെ അനേക വ്യഥകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് കാണാൻ കഴിയും, ദൈവദാസന്മാരെ കാണാൻ കഴിയും. ചെറിയ പ്രവാചകന്മാരെ, വലിയ പ്രവാചകന്മാരെ എടുത്തു പഠിച്ചാൽ അവരുടെ ജീവിതത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു നിൽക്കുന്നത് കാണാം. പക്ഷെ അവരപ്പോഴും കൈയടിക്കുന്നുണ്ട്, അവരെപ്പോഴും ആരാധിക്കുന്നുണ്ട്. ഒന്ന് ചോദിക്കാം, എന്തേ നിങ്ങൾക്ക് കൈയടിക്കാൻ എങ്ങനെ കഴിയുന്നു? നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു? എങ്ങനെ പ്രസംഗിക്കാൻ കഴിയുന്നു? എങ്ങനെ ആരാധിക്കാൻ കഴിയുന്നു? ആമീൻ. അവർക്കൊരൊറ്റ ഉത്തരം പറയാനുണ്ട്, ഇതിന്റെ അപ്പുറത്ത് ഒരു പ്രഭാതം പൊട്ടിവിടരും. ഇതിന്റെ അപ്പുറത്ത് ഒരു പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതത്തിങ്കൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ഫലം, അതിന്റെ പരിണിത ഫലം വെളിപ്പെട്ടു വരും. താമസമില്ല. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ദൂത് ശക്തമായി വിളിച്ചു പറയുകയാണ്, നീ അനുഭവിക്കുന്ന വ്യഥകളുടെ, വേദനകളുടെ, ആമേൻ, മനപ്രയാസങ്ങളുടെ ഓ പരിണിത ഫലമായി സ്വർഗം നിനക്ക് സമ്മാനിക്കുന്ന പ്രതിഫലത്തെ കാണുന്ന ഒരു പ്രഭാതം പൊട്ടിവിടരാൻ പോകയാ. ആമേൻ. ശുരഘടകതിയാന്തര എത്ര പേർക്ക് സ്തോത്രം ചെയ്തെടുക്കാൻ കഴിയും? ആമേൻ. ആ പ്രഭാതത്തിനായി കാത്തിരുന്നു കൊണ്ട് ആ കഷ്ടങ്ങളെ ഏറ്റ് സഹിപ്പാൻ, ആ കഷ്ടതയുടെ നടുവിൽ പാട്ടുപാടുവാൻ, ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും? പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, കഷ്ടതയിൽ പാട്ടുപാടണം. കഷ്ടത അനുഭവിക്കുമ്പോ കരയല്ല ചെയ്യേണ്ടത്, പാട്ടുപാടണം. കാരണം എന്താണെന്നറിയാമോ? അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ പ്രതിഫലം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. തലയെന്ന് ആമേൻ ചട്ടവാറെടുത്ത് അടിച്ച് അകത്തേക്ക് കയറ്റിയ ആ ജയിലറിതാ അടുത്ത നിമിഷം യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് കൽക്കഴി വീഴുന്ന ചിത്രം ഈ രാത്രി കാണാൻ കഴിയുമെങ്കിൽ ആമേൻ കഷ്ടതയുടെ നടുവിൽ പാട്ടുപാടാൻ കഴിയും. ആമേൻ. സ്വാതന്ത്ര്യം എത്ര പേർക്ക് തൂത് മനസ്സിലാകുന്നുണ്ട്? ആ ദർശനം കാണാൻ കഴിയുന്നെങ്കിൽ കഷ്ടതയുടെ നടുവിൽ ആമേൻ പാട്ടുപാടാൻ കഴിയും. ഇവിടെ യിരെമ്യാ പ്രവാചകൻ കാവൽപുരമുറ്റത്ത് ആമീൻ ബന്ധനസ്ഥനായി കിടക്കുകയാ. ആമേൻ. സ്തോത്രം. ചെറിയ ആളല്ല കേട്ടോ, ബാലനെന്ന് സ്വയമേ പറഞ്ഞെങ്കിലും നീ ബാലനല്ലെന്ന് പറഞ്ഞ് അവന്റെ മേൽ ഉള്ള അധികാരത്തിന്റെ ശിശൂഷ തെളിവാക്കി. ഒന്നാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായത് പഠിക്കാൻ കഴിയുന്നുണ്ട്. നീ ബാലനാണെന്ന് നീ പറയരുത്. ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും നടുവാനും ആമേൻ നശിപ്പിക്കുവാനുമുള്ള സകല അധികാരവും അകത്തളങ്ങളിലേക്ക് പകർന്ന ഒരു ദൈവമനുഷ്യനാണ് ഈ യിരെമ്യാ പ്രവാചകൻ. പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് കാവൽപുരം
കുറ്റമറ്റ ബന്ധനസ്ഥനായിട്ടാണ്. ആമേൻ. നാട്ടുകാർ മുഴുവൻ ചോദിച്ചു കാണും, വീട്ടുകാർ മുഴുവൻ ചോദിച്ചു കാണും, എന്തേ പ്രവാചക ഇന്നലകളിൽ പ്രവചിച്ച പ്രവചനത്തിന്റെ അപ്പുറത്ത് നിനക്കറിയില്ലേ, നിനക്കറിയില്ലേ ഈ കാരാഗ്രഹ ഈ കാരാഗ്രഹവാസം, എന്തേ പ്രവാചക ഈ പടിപ്പുരമുറ്റത്ത് നീ ബന്ധിക്കപ്പെടുന്നത് നിനക്ക് പ്രവചനത്തിൽ ലഭിച്ചില്ലേ. ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ ഒന്നും മറുപടി പറയാതെ മൗനമായിട്ട് ഏറ്റെടുത്ത് കാവൽപ്പുരമുറ്റത്ത് കിടക്കുന്ന പ്രവാചകന് ലഭിക്കുന്ന ആമേൻ പ്രതിഫലമാണ് ഇന്ന് രാത്രി എങ്കിലും എന്നൊരു പദം കൊണ്ട് പരിശുദ്ധാത്മ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എങ്കിലും നമുക്ക് നമ്മുടെ കഷ്ടതകളെ മുഴുവൻ അപ്പുറത്താക്കിക്കൊണ്ട് അതിന്റെ നടുവിൽ ഒരു വലിയ മതിൽ കെട്ടി ആ മതിലിന് പേരിടണം. എങ്കിലും സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ചുറ്റും ഭീതി എന്ന അപശ്രുതി എന്റെ ചെവിയിൽ കേട്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ചുറ്റും ഭീതി എന്ന അപശ്രുതി എന്റെ ചെവിയിൽ ഞാൻ കേട്ടിരിക്കുന്നു. എന്താ വരുന്നവരും പോകുന്നവരും നിൽക്കുന്നവരും ഒക്കെ പറയുന്ന ആ വർത്തമാനം ഉണ്ടല്ലോ, ആ വർത്തമാനം നമുക്ക് ഭയം ജനിപ്പിക്കുന്ന വർത്തമാനമാ, ഭീതി ജനിപ്പിക്കുന്ന വർത്തമാനമാ. ചുറ്റും ഭീതി എന്ന അപശ്രുതി ചുറ്റും കേൾക്കുന്നു. പക്ഷേ ദൈവമനുഷ്യൻ പറയുക, എങ്കിലും ഞാൻ പറഞ്ഞു നീ എന്റെ ദൈവം. രാത്രിയിൽ പരിശുദ്ധാത്മാവ് ജനത്തോട് വ്യക്തമായ ദൂത് വിളിച്ചു പറയുന്നു, ആമേ ചെവിയിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ ശുഭമായിരിക്കരുത്, ഇരിക്കത്തില്ല. ചിലപ്പോൾ ഓ ചിലപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങളൊന്നും അത്ര ഹൃദയത്തിന് മധുരമായതായിരിക്കത്തില്ല. കഠിനമേറിയത്, വേദനയേറിയത്, കൈപ്പേറിയതൊക്കെ മുമ്പിൽ വരാം. പക്ഷേ ഒരു എങ്കിലും അതിനകത്ത് കിടപ്പുണ്ട്. എങ്കിലും ആമേൻ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല, അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. കാവൽപ്പുരമുറ്റത്ത് കിടക്കുന്ന കെട്ടപ്പെട്ട് കിടക്കുന്ന യിരെമ്യാവിന് രണ്ട് പ്രാവശ്യവും ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാവുകയാണ്. ഓ ജീസസ്, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്ന ദൈവജനത്തിന് കാരാഗ്രഹവാസം ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. ആമേൻ. എന്നെ വളരെ സന്തോഷിപ്പിച്ച പുതിയ നിയമത്തിലെ ഒരു ചരിത്രമുണ്ട്. യോഹന്നാൻ എന്ന ഒരു മനുഷ്യൻ സക്കീരിയാവിന്റെ മകനായിട്ട് ജനിച്ചു. പൗരോഹിത്യം തലമേലുള്ള അടുത്ത കുപ്പായമിടേണ്ട മനുഷ്യനാണ് യോഹന്നാൻ. പക്ഷേ അപ്പന്റെ കുപ്പായമൊന്നും വകവെക്കാതെ സ്വർഗത്തിന്റെ വിളിക്കനുസരിച്ച് ഇപ്പോഴവൻ ആയിരിക്കുന്ന എവിടാന്നറിയാമോ? കാട്ടില. അവനായിരിക്കുന്ന കാട്ടില. ആമേ. മരുഭൂമിയിലെന്ന് എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷ് ഹിന്ദിയില് ജംഗിൾ എന്ന് എഴുതിയിരിക്കുന്നത്. കാട്ടില സ്തോത്രം, കാട്ടിൽ വാസമാ. ആമേ. ഓ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ആ പദം എഴുതിയിട്ടുണ്ട്. അവൻ കാട്ടിലായിരുന്നപ്പോൾ ആമേ അവന്റെ പ്രകൃതി കാടത്തമെന്ന് നമുക്ക് മലയാള ഭാഷയിൽ തെളിയിക്കാൻ കഴിയുന്ന കാടത്തം പോലെയുള്ള പ്രകൃതി. അവന്റെ സംസാര ഭാഷ കണ്ടോ, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചോണ്ട പ്രസംഗം. പക്ഷേ ശ്രദ്ധിക്കണമേ, അങ്ങ് കാട്ടിൽ കിടന്ന പുരോഹിതന്റെ മകന്റെ തലയിലേക്ക് ദൈവത്തിന്റെ അരുളപ്പാട് വന്നു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധൻ പറയുന്നു, സ്വർഗത്തിന്റെ അരുളപ്പാട് ഒരുവന്റെ മേൽ പകരണമെന്ന് സ്വർഗം നിശ്ചയിച്ചു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കിടക്കുന്നത് ഏത് തടവറയിലായാലും, അവൻ കിടക്കുന്നത് ഏത് കാരാഗ്രഹത്തിലായാലും, ഏത് കാട്ടിലായാലും അവന്റെ തലമേൽ ദൈവീക ദർശനങ്ങളും അരുളപ്പാടുകളും പകരപ്പെടും. യെസ്. എന്താണ് ഈ ദൂതിലൂടെ പരിശുദ്ധാത്മ പറയുന്നത്? ചിലപ്പോൾ നമ്മുടെ തലമുറകളെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാം. നമ്മൾ ചിന്തിക്കുന്ന തലത്തിൽ തലമുറകൾ മുമ്പോട്ട് പോകുന്നില്ല. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ലേ എന്ന് ചിന്തിക്കത്തക്കവണ്ണം ചിലപ്പോൾ തലമുറകൾ ആമീൻ കാടിന്റെ അവസ്ഥയിൽ, പ്രാകൃതികമായ അവസ്ഥയിലാകാം. പക്ഷെ സ്വർഗം പറയുന്നു, എന്നോട് കർത്താവ് സംസാരിച്ച വാക്കാ ഞാൻ പറയുന്നത്, സ്വർഗം പറയുന്നു ഒരുവന്റെ തലമേൽ അരുളപ്പാട് കൊടുക്കാൻ സ്വർഗത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അവൻ ഏത് സാഹചര്യത്തിലിരുന്നാലും അവന്റെ തലമേൽ സ്വർഗത്തിന്റെ അരുളപ്പാട് പകർന്നിരിക്കും. ആമേൻ. രാഘമാ ശാന്തലേ റാം ചന്ദ്ര വർക്കുന്ന രാത്രി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയാ. ആമേൻ. നോക്ക 32-ാം അധ്യായത്തിൽ ഈ കാവൽപ്പുരമുറ്റത്ത് കിടക്കുന്ന യിരെമ്യാ പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ട് അതിന്റെ 6-ാമത്തെ വാക്യം ആറാമത്തെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7-ാമത്തെ വാക്യം
നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്നു അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചു കൊടുക്കുക അത് മേടിക്കാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും ശ്രദ്ധിക്കണമേ ഇന്ന് രാത്രി ദൂതുകളെ പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് പക്ഷെ പരിശുദ്ധാത്മ തന്ന ദൂതാണ് കൈമാറുന്നത് കാൽമുവൽപുരമുറ്റത്ത് കിടക്കുന്ന ഇരമ്യാവിന് ബന്ധനത്തിൽ കിടക്കുന്ന ഇരമ്യാവിന്റെ മുമ്പിൽ ഒരരുളപ്പാടുണ്ടാകുക നീ കെട്ടപ്പെട്ടു ദൈവരാജ്യത്തിന് വേണ്ടി കെട്ടപ്പെട്ടവനാ ദൈവരാജ്യത്തിന് വേണ്ടി കെട്ടപ്പെടാൻ അനുവദിച്ചു കൊടുത്തവനാ ആമേൻ ഒന്നാമത് നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം പറയുന്നു അവകാശമായി ലഭിക്കേണ്ടത് നിന്റെ കരത്തിലേക്ക് പരിശുദ്ധാത്മ കൈമാറുകയാണ് ആമേൻ അവന് ലഭിക്കേണ്ട അവകാശം എന്നെ ശ്രദ്ധിക്കണമേ ഇരമ്യാവിന് ലഭിക്കേണ്ട അവകാശമാ അവന്റെ പ്രതിസ്വത്വം എന്ന് പറയുന്നത് പോലെ ലഭിക്കേണ്ട അവകാശമാ പക്ഷെ നാളുകളായി ഇത് ശത്രു കൈവശം വെച്ചിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ആ ദൂത് ഞാൻ കൈമാറുന്നു നിനക്ക് ലഭിക്കേണ്ട അവകാശം അത് നിന്റെ കരത്തിൽ ലഭിക്കാതെ ചിലപ്പോൾ അത് വസ്തുവകകളാകാം ചിലപ്പോൾ ജീവിതത്തിന്റെ സന്തോഷമാകാം സമാധാനമാകാം ജീവിതത്തിനകത്ത് നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ വിചാരിക്കുന്നത് ആമേ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന നിന്റെ കുമേൽ നിന്റെ കരത്തിലേക്ക് അത് മടക്കി തരുന്ന രാത്രിയായതെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ് ആമേ ചില അവകാശങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് കിടക്കുന്നത് ബന്ധനത്തിലാ ആ കിടക്കുന്ന കിടപ്പിലും ആമേ ആമേ ദൈവദാസന് ദൈവത്തിന്റെ ദാസന് അവകാശങ്ങളെ കൈമാറ്റം ചെയ്യുക ഈ അവകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട് പഠിക്കണം 32-ഉം 33-ഉം അധ്യായങ്ങള് വായിക്കണം പിന്നീട് വായിച്ചാ മതി ഈ അവകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവകാശമാ സത്യം പക്ഷേ അവകാശത്തിന്റെ മീതെ കൽദയർ അവകാശം വെച്ചിരിക്കുക ആമേ ജാതീയ രാജാവായ കൽദയ രാജാവ് ഈ യഹൂദനായിരിക്കുന്ന ഈ മനുഷ്യന്റെ ഇരമ്യാ പ്രവാചകന്റെ അവകാശത്തിന്റെ മേൽ ആമേൻ അവകാശം വെച്ചിരിക്കുക ഒരു ചോദ്യം ഈ ഇരമ്യാ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ആമേൻ അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ആ ചോദ്യം ചോദിക്കുന്നത് ഇരമ്യാ പ്രവാചകൻ ചോദ്യം ചോദിക്കുക യഹോവയായ കർത്താവെ വായിച്ചട്ട് യഹോവയെ കർത്താവെ നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കേ നിലം വിലയ്ക്ക് മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചു എന്ന് അമ്മ ഇന്ന് രാത്രി ഒരു വിശ്വാസത്തിന്റെ പദങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകൊണ്ട് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട അവകാശം ഇരിക്കുന്നത് ദുഷ്ടന്റെ കയ്യിലാണ് നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷം ഇരിക്കുന്നത് ഇപ്പൊ ദുഷ്ടന്റെ കയ്യിലാണ് പക്ഷേ അങ്ങനെ കയ്യിൽ ഇരിക്കുമ്പോ തന്നെ സ്വർഗത്തിന് വേണ്ടി കെട്ടപ്പെടുവാൻ സ്വർഗത്തിന്റെ ഓ ക്രിസ്തുവിന്റെ ബന്ധനത്തിൽ ഇരിപ്പാൻ അതെ സ്നേഹത്തിന്റെ ബന്ധനത്തിൽ ഇരിപ്പാൻ കൊതിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിനകത്തിരിക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു ഇപ്പോൾ നീ കാണുന്ന കൽദയരുടെ അവകാശം അത് കണ്ട് നീ പരിഭവിക്കുകയോ ഭയക്കുകയോ ചെയ്യണ്ട ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിന്നോട് പറഞ്ഞത് കൈവശമാക്കിക്കോ വിശ്വാസത്താൽ കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടതുപോലെ വിശ്വാസത്താൽ പ്രവചിച്ചോ വിശ്വാസത്താൽ കൈവശമാക്കിക്കോ വിശ്വാസത്താൽ അതിനെ ആധാരം എഴുതിക്കോ വിശ്വാസത്താൽ അത് നിന്റെ പേരിൽ എഴുത് വിശ്വാസത്താൽ എഴുത് സ്വർഗം പറയുന്നു ഓ ഹല്ലേലൂയാ എന്നാൽ കഴിയാത്തതൊന്നുമില്ല ഞാൻ ആ കൽദയരെ അവരുടെ സ്ഥാനത്തു നിന്ന് മാറ്റി സ്തോത്രം ചെയ്തോണേ വളരെ സാന്നിധ്യത്തോടാണ് ഇന്ന് രാത്രി ദൂത് വിളിച്ച് പറയുന്നത് കൽദയരെ അവന്റെ സ്ഥാനത്തു നിന്ന് മാറ്റി നിന്റെ കയ്യിലേക്ക് അത് മടക്കി തരാൻ കഴിവുള്ള ഒരു സ്വർഗമാ നിന്നോട് പറയുന്നത് വിശ്വാസത്താൽ നീ ആധാരം എഴുതിക്കോ ശരിക്കും പറഞ്ഞ സാഹചര്യം നോക്കാൻ ആധാരം എഴുതാൻ യാതൊരു സാധ്യതയുമില്ല നോക്കണമേ ഇതിന്റെ പശ്ചാത്തലം പഠിച്ചാൽ ഇത് വായിച്ചോണം പശ്ചാത്തലം പഠിച്ചാൽ കർത്താവ് പറഞ്ഞതുപോലെ ആധാരം എഴുതി സ്വന്തമായി സൂക്ഷിച്ചതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ശേഷമാണ് കർത്താവ് പറഞ്ഞു നീ ചെല്ലണം നീ എഴുതണം ആധാരം എഴുതണം സൂക്ഷിച്ചു വെക്കണം ഒരു മറു ചോദ്യവും ചോദിക്കാതെ അദ്ദേഹം പോയി ആധാരം എഴുതി
സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഒരു ചോദ്യം, കർത്താവെ നീ മറ്റുള്ളവരെ കയ്യിലിരിക്കുന്ന അവകാശമാണല്ലോ എന്റെ ഈ തന്നത്, ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നേ എന്നൊരു ചോദ്യം. സ്തോത്രം. അത് രണ്ടാമത്തെ ചോദ്യമാ. അമ്മ ഒന്നാമത് കർത്താവ് പറഞ്ഞ അനുസരിച്ചു, വിശ്വാസത്താൽ ആധാരം എഴുതി. ഓ, എനിക്കറിയത്തില്ല കഴിഞ്ഞ രാത്രിയിലെ മീറ്റിംഗ് മെസ്സേജും ഈ രാത്രിയിലെ മെസ്സേജുമായിട്ട് ഒത്തിരി ചേർന്നു പോകുന്നു. ആമേ. പരിശുദ്ധാത്മ പറയുന്നു, ബുദ്ധിമണ്ഡലം കൊണ്ട് നോക്കുമ്പോ കരങ്ങളിൽ ലഭിക്കത്തില്ലെന്ന് വിചാരിക്കുന്നതിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ ആധാരം എഴുതി പെട്ടിയിൽ വെക്കാൻ, ഇന്ന് രാത്രിയിൽ സൂക്ഷിപ്പാൻ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ കഴിയും? സ്വർഗം പറയുന്നു, അവകാശങ്ങളെന്ന് പറഞ്ഞ് എന്റേതെന്ന് പറഞ്ഞിരിക്കുന്ന ദുഷ്ടവ്യാപാരത്തെ അവന്റെ ശക്തിയെ അടർത്തി കളഞ്ഞുകൊണ്ട് അതിനെ നിന്റെ കരത്തിലേക്ക് കൈമാറ്റുവാൻ സ്വർഗത്തിന്റെ കരത്തിന് ബലമുണ്ടെന്ന് ഇന്ന് രാത്രി അറിയാതെ ഇരിക്കരുത്. ജീസസ് നെയിം. ശിഖരാം ശമന അടകം ധര ജഗത്വരി അർഹമാന ഘടകസ്യ. എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവനോട് ഇത് ഇങ്ങനെ തന്നെ പ്രസംഗിക്കാൻ പറയുക. അരകാമനകടിയാം ധരേ രഹസ്യുത ചാരകട്ട് കടങ്കലാതിക. സാഹചര്യങ്ങൾ ഒത്തിരി മുമ്പില്, എല്ലാം പ്രതികൂലമാ, എല്ലാം പ്രതികൂലമാ, ഒരു കാരണവശാലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാ. പക്ഷേ ആമേൻ. ഓ, എന്നോട് കർത്താവ് പറയുന്നു, ഓ ബിരുദത്തിന്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ ലഭിക്കത്തില്ല, കോണ്ടാക്ട് എടുത്ത് വെച്ച് നോക്കിയാൽ ലഭിക്കത്തില്ല. ആമേൻ. സാഹചര്യങ്ങളൊക്കെ എടുത്ത് ബാങ്കില് ബാലൻസ് നോക്കിയാൽ യാതൊരു രക്ഷയില്ല, ഒരു സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് ലഭിക്കാനുള്ള നിന്റെ അവകാശത്തെ, നീ അനുഭവിക്കാനുള്ള നിന്റെ സന്തോഷത്തെ വിശ്വാസത്തിന്റെ ആധാരം എഴുതി കൈവെക്കുവാൻ, വിശ്വാസത്തോടെ ആധാരം എഴുതി കൈവെക്കുവാൻ നിനക്കിന്ന് രാത്രിയിൽ കഴിയുമെങ്കിൽ ആമേൻ. നിന്നെ സാധിക്കത്തില്ലെന്ന് നീ വിധി എഴുതിയ, നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയ ആമേൻ വിഷയങ്ങളെ സ്വർഗം നിനക്ക് അനുകൂലമാക്കി നിർത്തിക്കൊണ്ട് നിനക്ക് അനുഭവിക്കത്തക്ക രീതിയില്, നിനക്കത് സ്വായത്തമാക്കത്തക്ക രീതിയില്, നിന്റേതെന്ന് പറയാൻ കഴിയത്തക്ക രീതിയില് അത് നിന്റെ കരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുമെന്ന് ദൂതിന്ന് രാത്രി പരിശുദ്ധൻ കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ആ വിഷയത്തെ ഏറ്റെടുത്താണ്. യേശുവിന്റെ നാമത്തിൽ ഡോക്ടർ ജോൺ തോമസ് നമ്മുടെ നടുവിലുണ്ടല്ലോ, കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാണ് കൂട്ടിക്കൊണ്ടു വന്നത്. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ കൂട്ടിക്കൊണ്ടു വന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ദൂത വിളിച്ചു പറയുന്നത്, ആമേ, നീ അനുഭവിക്കേണ്ട നന്മകളും നീ അനുഭവിക്കേണ്ട അവകാശങ്ങളും ഒക്കെ ശത്രു കൈവച്ചിട്ട് എന്റേതാ കൊടുക്കത്തില്ല, കൊടുക്കത്തില്ല, അടുത്തു ചെല്ല, എടുക്കുവാനായിട്ട് അടുത്തു ചെല്ലുമ്പോ കയ്യിൽ നിന്ന് വഴുതി മാറി പോകുന്നത് പോലെ ഒത്തിരി സാധ്യതകളെ ആമേ ഈ ശത്രു അസാധ്യ തട്ടിക്കളഞ്ഞ മാറ്റിക്കളഞ്ഞ ചരിത്രത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വരച്ച് കാട്ടിക്കൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, അതെ, ശത്രുവിന്റെ അവകാശത്തിന് കീഴിലായിരിക്കുന്നെങ്കിലും നീ സ്തോത്രം ചെയ്തുകൊണ്ട് വിശ്വാസത്തോടെ ആധാരം എഴുതുന്നത് പോലെ ആ വിഷയത്തെ എന്റേതാണ്, ശത്രുവിന് ഇവന്റെ മേൽ അവകാശമില്ല, ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആധാരം എഴുതി കൈവെക്കുന്നത് പോലെ നിന്റെ കരത്തിലേക്ക് അത് കൈമാറ്റം ചെയ്താൽ പരിശുദ്ധം പറയുന്നു, ശത്രു വാദിക്കുന്ന അവകാശവാദങ്ങളെ ഞാൻ പൊളിച്ചെഴുതി കൽദയറെ മാറ്റിക്കൊണ്ട് ആധാരം എഴുതിയ യിരെമ്യാവിന്റെ കരത്തിലേക്ക് ആ ദേശത്തെ ഏൽപ്പിച്ചതുപോലെ നിന്റെ കരത്തിലേക്ക് പരിശുദ്ധൻ നിന്റെ അവകാശങ്ങളെ തന്നു മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായ ദൂത് വിളിച്ചു പറയുക. ഉടകന്തരാജകനഘടകം ശവൽ പ്രവാചക സ്യാന്തനി. എന്താ കർത്താവേ എനിക്ക് ലഭിക്കാനുള്ള, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ആരാധിച്ചിട്ടും നിന്റെ സന്നിധിയിൽ ഉപവസിച്ചിട്ടും ഒക്കെ എനിക്ക് ലഭിക്കാനുള്ള നന്മകൾ എന്തേ കയ്യിൽ നിന്ന് തെന്നിമാറുന്നത് പോലെ, യേശുവിന്റെ നാമം തെന്നിമാറുന്നത് പോലെ ആയിരിക്കുന്നു എന്ന് നീ ചോദിക്കുന്ന ചോദ്യത്തിന് രാത്രി പരിശുദ്ധാത്മ ഉത്തരം പറയുന്നു, വിശ്വാസത്തിന്റെ ആധാരം എഴുത്. യെസ്, റോ കാവൽപുര മുറ്റത്ത് ബന്ധിക്കപ്പെട്ടവനെ പോലെ നീ ആയിരിക്കുന്നു, കാവൽപുര മുറ്റത്ത് ബന്ധിക്കപ്പെട്ടവനെ പോലെ. അധരാജകൽഘര ഘടക സന്ധനാജകസ്യ
അർദ്ധലം പ്രവന അധഗച്ഛസി എന്നാൽ പരിശുദ്ധൻ പറയുന്നു നിന്റെ ബന്ധനം ഞാൻ അറിഞ്ഞുകൊണ്ട എനിക്ക് നന്നായിട്ട് അറിയാം നീ കിടക്കുന്ന കിടപ്പ് നിന്റെ ഇരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം എന്താ നീ ഇരിക്കുന്ന ഇടത്തു തന്നെ ആമേ ആധാരം എഴുതുവാൻ ആളിനെ വിട്ടതുപോലെ യെസ് യെസ് സുഡാ ഗമന ഹത്തന ആധാരം എഴുതുവാൻ ആളിനെ വിട്ടതുപോലെ നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ആമേ നിന്റെ അവകാശങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് കൈമാറുന്ന ഒരു ദൈവദൂതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആമേ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ ഒരു ദൈവദൂതന്റെ സാന്നിധ്യം ഞാൻ പ്രവചിക്കുകയാ ഉടകൾ കമലഘടകസിയ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതനാകുന്നു എന്ന് പറഞ്ഞ് സെക്കേരിയാവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ദൈവദൂതനെ പോലെ ഒരു ദൂതന്റെ സാന്നിധ്യം നിന്റെ വിഷയത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയ അടകത്തുര ഏഴ് സുഖമന ഹത്തുരിയ അർഹമന ഒരു ഏഞ്ചലിസ്റ്റിക് ഓ പ്രോഗ്രാം നിനക്ക് വേണ്ടി കർത്താവ് ഓപ്പൺ ചെയ്യുക നിനക്ക് വേണ്ടി ഒരു 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 ദൂതന്റെ ദൂതന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പരിശുദ്ധാത്മ ഓപ്പൺ ചെയ്യുക അത്തൽ കരകം ഘടകത്തുര ജേകൽ കര ഘടകസിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു യെസ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞ് സെക്കരിയാവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ദൂതൻ അമ്മേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു ഒരു ദൂതന്റെ സാന്നിധ്യം ഓ നിന്റെ അടിയിലുണ്ട് ഒരു ദൂതന്റെ സാന്നിധ്യം എന്താ ദൂതൻ ചെയ്യുന്നത് ആമേ നിനക്ക് അനുഭവിക്കുന്ന അനുഭവിക്കേണ്ട നന്മകളെ തടഞ്ഞുവെച്ച ദുഷ്ട വ്യാപാരത്തെ തകർക്കുന്ന ഒരു ദൂതൻ ഒറ്റ രാത്രി കൊണ്ട് 185,000 കൊന്ന ദൂതൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു നിനക്കെതിരെ നിൽക്കുന്ന ശത്രു സഞ്ചയത്തെ മുഴുവനും ഇല്ലാതാക്കി നിന്നെ സ്വതന്ത്രമാക്കി വിടാൻ സ്വർഗത്തിന് കഴിയും വിശ്വസിച്ച് ആധാരം എഴുത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഓ രാമ വെറുതെ കർത്താവ് ഒരു ദൂത് പറയത്തില്ല വെറുതെ കർത്താവ് ഒരു കാര്യം പറയത്തില്ല 33-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോ ആമേ കാവൽപുരമുറ്റത്ത് അപ്പോഴും അടയ്ക്കപ്പെട്ട് കിടക്ക 32-ൽ ദൂത് കിട്ടി 32-ൽ ആധാരം എഴുതി 32-ല് ഒത്തിരി വെളിപ്പാടുകൾ കണ്ടു 32-നകത്ത് ദൈവപ്രവർത്തി കണ്ടു പക്ഷെ 32 കൊണ്ട് ഈ കാവൽപ്പുരമുറ്റത്തെ ആമേൽ കാരാഗ്രഹവാസം തീർന്നില്ല 33-ലും അത് തുടരുക ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം കർത്താവേ നിന്റെ സാന്നിധ്യം ഇറങ്ങിയതാണല്ലോ നിന്റെ അരുളപ്പാട് ഇറങ്ങിയതാണല്ലോ എനിക്ക് ലഭിക്കേണ്ട നന്മയൊക്കെ എന്റെ കയ്യിലോട്ട് തന്നതാണല്ലോ പിന്നെയും എന്തേ ഈ ബന്ധനത്തിൽ തന്നെ കിടക്കുന്നു ഈ ബന്ധനത്തിൽ പിന്നെയും എന്തേ കിടക്കുന്നു സാധാരണ ചോദ്യമാ ഒരു ആമേ സാധാരണ ചോദിക്കാവുന്ന ചോദ്യമാ ഇതേ ചോദ്യം നമുക്കൊന്ന് ചോദിക്കാം കർത്താവേ ഈ ദൈവദാസന്റെ മേൽ ആധാരം എഴുതി ഒക്കെ കൊടുത്തതാണല്ലോ പിന്നെ എന്താ എന്നോട് കർത്താവിന്റെ ആത്മാ പറഞ്ഞു വീണ്ടും അവനെ അവിടെ കിടക്കുവാൻ അനുവദിച്ചിന്റെ പിന്നിൽ എനിക്ക് ഒരു വലിയ ഉദ്ദേശമുണ്ട് അവൻ എന്നോട് വിളിച്ചപേക്ഷിക്കണം നോക്ക് അതിന്റെ 2-3-ാമത്തെ വാക്യത്തിനകത്ത് ആ ഉത്തരം കൂടെ കിടപ്പുണ്ട് എന്തിനാണ് വീണ്ടും അവനെ അവിടെ തന്നെ കിടത്തിയത് പറയുക എന്നോട് വിളിച്ചപേക്ഷിക്ക വായിച്ചേട്ടെ ഉത്തരമല്ലോ നീ അറിയാത്ത മഹത്തായി മഹോദരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ആമേൻ ശ്രദ്ധിച്ചാട്ട് എന്തേ ഈ വലിയ പ്രവാചകനെ 33-ലും അടയ്ക്കപ്പെട്ടവനായി നാം കാണുന്നു ആമേൻ അതിന്റെ പിന്നിൽ സ്വർഗത്തിന്റെ ഉദ്ദേശം ആമേൻ അവൻ അവിടെ കിടന്ന് നിലവിളിക്കും യേശ് ആ കഷ്ടതയുടെ നടുവിൽ കിടന്നവൻ വിളിച്ചപേക്ഷിക്കും ആമേൻ ആ ശബ്ദം സ്വർഗത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ അവന്റെ ശബ്ദം ചെല്ലുമ്പോൾ ദൈവമക്കളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ചില വിളിച്ചപേക്ഷകൾ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു ആമേൻ ചില നിലവിളികൾ സ്വർഗം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു ആമേൻ അരകാരകൽഖരഘടകസ്യ എന്തിനാണെന്നറിയാമോ ആരും കേൾക്കാത്തതും ആരും കാണാത്തതുമായ ചിലതൊക്കെ നിന്റെ മുമ്പിൽ നൽകി തരുവാൻ നിന്റെ കരങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യുവാൻ അതെ കഷ്ടത വരുമ്പോൾ കരയും കഷ്ടത വരുമ്പോൾ നിലവിളിക്കും ആ നിലവിളിയുടെ മുമ്പിൽ സ്വർഗത്തിന്റെ പുതിയ പദ്ധതി ഇറങ്ങുകയാ ആരും കേൾക്കാത്ത ശബ്ദങ്ങൾ സുടമാനകതര നമുക്ക് കർത്താവിനോടൊന്ന് ചോദിക്കാം കർത്താവേ നിന്റെ കൂടെ നിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനെ ആമേൻ എന്തിന് ഈ പത്മോസിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ നീ അനുവദിച്ചു പത്മോസിന്റെ അകത്തളങ്ങളിലെ കഷ്ടതകൾ അതിഭയങ്കരമാ
ആ കഷ്ടതകളിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ എന്തുകൊണ്ട് ഈ യോഹന്നാനെ നീ അനുവദിച്ചു എന്ന് ചോദിച്ചാൽ കർത്താവിന് ഒരു ഉത്തരമുണ്ട്. ആരും കാണാത്ത ചില സ്വർഗീയ ദർശനങ്ങളെ കൊണ്ട് അവനെ നിറയ്ക്കുവാൻ ഉടകൽ കമനഗടകസിയാന്തുരി നിരാത്രി കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, ആ കഷ്ടതയിൽ നീ ഞരങ്ങുന്ന ഞരക്കമുണ്ടല്ലോ, ആ ഞരക്കത്തിന്റെ അപ്പുറത്ത് ആർക്കും ലഭിക്കാത്ത ചില പ്രതിഫലങ്ങളുടെ കൈമാറ്റം നടക്കും. ആർക്കും ലഭിക്കാത്ത ചില പ്രതിഫലങ്ങളുടെ കൈമാറ്റം. ഒന്നുകൂടെ പറയുന്നു, ആരും കരയാത്തതുപോലെ ഹന്ന കരഞ്ഞത്. ആമി അവളുടെ ഞരക്കം ഭയങ്കരമാ, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ഞരക്കമാ, അത്ര കരച്ചില ഹന്ന കരഞ്ഞത്. എന്നാൽ ആ കരച്ചിലിന്റെ അപ്പുറത്ത് ആ നിലവിളി അവിടെ ഉയർന്നപ്പോൾ ആ നിലവിളിയിൽ നിന്ന് പുറത്തു വന്നത് ഒരു ശമുവേൽ പ്രവാചകനാണ്. ദേശത്തിലെ ആമേ രാജാക്കന്മാരെ വാഴിക്കാൻ കഴിയുന്ന, ദേശത്തിലെ രാജാക്കന്മാരെ രാജസ്ഥാനത്ത് ഇറക്കിവിടാൻ കഴിയുന്ന ഒരു പ്രവാചകനെയാണ് ആ വിളിച്ചപേക്ഷിക്കുന്നതിന്റെ അന്ത്യത്തിൽ പരിശുദ്ധൻ കൈമാറ്റം ചെയ്തതെങ്കിൽ കരയുവാൻ അവസരം സ്വർഗം തരുന്നത്. ആമേൻ. വിളിച്ചപേക്ഷിക്കാൻ ഒരു അവസരം സ്വർഗം തരുന്നത് സ്വർഗത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളതാണ്. അതിന്റെ അപ്പുറത്ത് ചില വിലയേറിയ മർമ്മങ്ങള്, വിലയേറിയ മുത്തുകൾ, പവിഴപ്പുറ്റുകൾ എന്നോട് വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം വരളും. നീ അറിയാത്തത്, ഒന്നാമത് നീ അറിയാത്തത്, നീ കേൾക്കാത്തത്, നീ കാണാത്തത് സ്തോത്രം. രണ്ടാമത് അത് സാധാരണമല്ല, മഹത്വമേറിയത്. യെസ്, മഹത്വമേറിയ ചിലത് നിന്റെ കരത്തിലേക്ക് കൈമാറ്റം ചെയ്യാന്. ആമേൻ, ആമേൻ, ആമേ. രാഖാമാ ശാന്തനി, നീ കെട്ടപ്പെട്ടവനായി, നീ കെട്ടപ്പെട്ടവളായി കിടക്കുകയാ. ആറാ ദുനിയാസിയ, ഒത്തിരി കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായി. അതെ, മനുഷ്യരെ ശരീരത്തിൽ മനുഷ്യരെ ആമേൻ. എന്താ അവിടെ എഴുതിക്കുന്ന അറിയാമോ? ആ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തിയവനെ പോലെ, ആമേൻ, മുതുകത്ത് വലിയ ഭാരം വെച്ചിരിക്കുന്നവരെ പോലെ, മനുഷ്യരെ തലമേൽ കയറി ഓടിവാക്കിയതെ പോലെ, തീയിലും വെള്ളത്തിലും കൂടി കടത്തിവിടുന്നത് പോലെ, ജീവിതത്തിനകത്ത് ക്ലേശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കടന്നു വരുമ്പോൾ നിലവിളിക്കുന്ന നിലവിളിയുടെ അപ്പുറത്ത്, ആമേൻ, വിളിച്ചപേക്ഷിക്കുന്ന അപേക്ഷയുടെ അപ്പുറത്ത് മഹത്വകരമായ ചിലത് നിന്റെ മുമ്പിലേക്ക് കർത്തൻ വെളിപ്പെടുത്തി നൽകി, നിന്നെ മാനിച്ചെടുക്കുമെന്ന് പരിശുദ്ധി ആത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക. ദൈവമക്കളെ, നമുക്ക് വരുന്ന കഷ്ടതകൾ സാധാരണ ഒരു ഉദ്ദേശത്തിനല്ല, ദൈവീക ഉദ്ദേശത്തിന്, മഹത്വകരമായ ഉദ്ദേശത്തിനാണെന്ന് അറിയാതെ ഇരിക്കരുത്. ആമേൻ. കഷ്ടതയിലും സന്തോഷിക്കുന്നവരായി തീരട്ടെ, കഷ്ടതയിൽ പാട്ടുപാടുന്നവരായി തീരട്ടെ, ദൈവമഹത്വം കാണുവാനായി. ആമേൻ. മുമ്പേ കേട്ടതുപോലെ ഒരു നല്ല പ്രഭാതത്തിന് നല്ല ഒരു മറുപടി കാണാൻ പ്രതീക്ഷയോടെ രാത്രിയുടെ യാമങ്ങളിൽ ആരാധിക്കുന്നവരായി തീരട്ടെ. യെസ്, രാത്രിയുടെ യാമങ്ങൾ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ കഷ്ടതയാകുന്ന രാത്രികൾ, വേദനയാകുന്ന രാത്രികൾ ഒക്കെ കടന്നു വരുമ്പോൾ ആ രാത്രിയുടെ യാമങ്ങളിൽ, യാമങ്ങളിൽ യെസ് കൈയടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ, പൗലോസേ, ശീലാസേ, നിനക്ക് കഴിയുമെങ്കിൽ അതിന്റെ അപ്പുറത്തൊരു പ്രഭാതം ഞാൻ വീണ്ടും ആ ദൂത് ഒരിക്കൽ കൂടി കൈമാറുകയാണ്. ഒരു പ്രഭാതം പൊട്ടിവിടരാൻ പോകുകയാ, ദൈവമക്കൾ കാത്തിരിക്കുന്ന ഒരു പ്രഭാതം പൊട്ടിവിടരാൻ പോകുകയാ. മധ്യാകാശത്തിൽ യേശു വരാൻ കാലമായി. ഓ, സകല രാത്രിയുടെ അനുഭവങ്ങളും മാറി ആമേൻ. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരു നല്ല പ്രഭാതത്തിന് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കുകയാ. അർത്ഥമാന ഘടകസ്യാന്തിനി ആരാധിക്കണം. ഈ നമുക്ക് തന്ന ജീവിതത്തിനകത്തെ ഇരുണ്ട മേഖലകളിൽ കിടന്നുകൊണ്ട് നമുക്ക് തന്ന ജീവിതത്തിനകത്തെ ആമേൻ, ആമേൻ, രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുകൊണ്ട് ആമേൻ ഞരങ്ങിയും നിലവിളിച്ചും കർത്താവിനെ സ്തുതിച്ചും പാടിയും ആരാധിച്ചു പോകുമ്പോൾ ദൈവമക്കളുടെ മുമ്പിൽ പൊട്ടിവിടരുന്ന ഒരു നല്ല പ്രഭാതം. ആമേൻ. അതങ്ങ് അകലെയല്ല, അകലെയല്ല. യാമങ്ങൾ തീരാറായി, യാമങ്ങൾക്ക് അവസാനം ഒരു പുതിയ ഓ പ്രഭാതം പൊട്ടിവിടരാൻ പോകുന്നു. യുഗങ്ങൾ യുഗങ്ങൾ ആമേൽ കഷ്ടതയില്ലാത്തൊരു പ്രഭാതം. ജുടകാരകൽഘമനഘടകസി, വേദനകളില്ലാത്തൊരു പ്രഭാതം, കണ്ണുനീരില്ലാത്തൊരു പ്രഭാതം. ആമേ. സ്തോത്രം. ശകോ റഖാ ധുനാ ശകൽഘമന. ആമേൽ. സ്വർഗീയ രാജാവിന്റെ കൂടെ വസിക്കുന്ന പ്രഭാതം. ആമേ. മണവാളന്റെ കൂടെ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന പ്രഭാതം. അർത്ഥമാൽ പ്രവനഘടക ശാന്തനാജകസ്യാന്തരി, നമ്മളുടെ പ്രതിഫലം ഏറ്റുവാങ്ങുന്ന പ്രഭാതം. ആമേ. രാത്രിയുടെ യാമങ്ങളിൽ അനുഭവിച്ച വേദനകൾക്ക് പ്രതിഫലം ഏറ്റുവാങ്ങുന്ന പ്രഭാതം നമ്മുടെ മുമ്പിൽ വേഗത്തിൽ ആഗമിക്കാൻ പോകുന്നു, സമാഗമനമാകുന്നു. അത്
അതിനായി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.